ദേവിടിപ്പ അടുത്ത മത്സരമായി തീറ്റ മത്സരമാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്.
ഇപ്പോൾ ഞങ്ങളുടെ ഇഡ്ഡലി തീറ്റ മത്സരത്തിന് ശേഷം ഇവിടെ പെൺകുട്ടികളുടെ വിഭാഗത്തിൻ്റെ വെള്ളം കുടി മത്സരമാണ് നടക്കാൻ പോകുന്നത്. ശക്തരായ കപ്പാസിറ്റിയുള്ള മത്സരാർത്ഥികളാണ് ഇവിടെയുള്ളത്. ഓരോ കുപ്പി വെള്ളമാണ് ആദ്യം കൊടുക്കുന്നത്, പിന്നെ ആവശ്യത്തിന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുപ്പി വെള്ളം കുടിക്കുന്ന ആരാണോ അയാൾ ജയിക്കും. ഇതിന് ടൈം ലിമിറ്റ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ വെള്ളം കുടി മത്സരം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഓരോരുത്തരും സാവകാശവും സ്പീഡിലും ഒക്കെ കുടിക്കുന്നുണ്ട്. ആര് ജയിക്കുമെന്ന് നമുക്കൊന്ന് കാണാം. ശ്രീനി നിർത്തിയ നിർത്തിയാ
കഷ്ടപ്പെട്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. സ്ലോ റൈസ് മീൻസ് സമയമുണ്ട്, സമയമുണ്ട്. ചെന്ത് പതിക്കാൻ കഴിച്ചാൽ മതി. നിർത്തിയാ ഒന്നേ കാല്, ഒന്നേ മുക്കാല്. അരെ മിതല മാറ്റി വെച്ചു. ഈ രണ്ടാമത്തെ ആണോ? ഒന്നാമത്തെ കേട്ടുള്ള എല്ലാം തീർത്തോട്ടാ. അത് തീർത്ത ഫസ്റ്റ് ആണ്, സെക്കൻഡ് ഉണ്ട്, സെക്കൻഡ്. പതിക്ക മതി, പത്ത് മിനിറ്റ് ഉണ്ട്, പതിക്ക മതി. പതിക്ക മതി. രോഷിനി പച്ച അടിച്ച് ഉറപ്പാണ്. കുടിച്ചോ, കുടിച്ചോ, കുടിച്ചോ. രണ്ടാമത്തെ രണ്ടിതാ ഇവിടെ രണ്ടാമത്തെ. സമയണ്ട്, സമയണ്ട്. ആ ഇപ്പൊ സെക്കൻഡ്. അത് മാറ്റണമെങ്കിൽ അത് കവർ ചെയ്യണം. കുഞ്ഞി പ്രോത്സാഹിപ്പിച്ച അമ്മാക പ്രൈസ്. ഇത് കാര്യം ആരെങ്കിലും ഉണ്ടോ? ആ ഞങ്ങളെ കാര്യമാണ്. അത് സെക്കൻഡ് പഠിക്കും. ഇതിപ്പൊ സെക്കൻഡ്, സമയമുണ്ട്. ആ ഗാരേ അതാണ് അതാണ്. ഇനിയുണ്ട്, ഇനിയുണ്ട്. ഏ റാണി ഇരിക്ക, 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 പോണ്ട, ഇരിക്ക. ആ അങ്ങനെയാണ് ഞങ്ങളെ കൊണ്ട് കഴിപ്പിച്ചത്. ആ പറ്റൂല റാണി, അതുകൂടി തീർക്ക്. ആ അങ്ങനെ കഴിഞ്ഞു, കഴിഞ്ഞു. ഉണ്ടാ ടൈമുണ്ട്, ടൈമുണ്ട്. രണ്ടാമത്തെ ഇത് വേണ്ട. ഇതിന്റെ താഴത്തോട്ട് ഒക്കെ സെക്കൻഡ് അടിക്കാം. അതിന് റാണിയുടെ ആ രേഷ്മയുടെ കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞ. ഇനി ഒരാളാണ് ബാക്കിയുള്ളത്. രോഷിണി ഓൾറെഡി മൂന്ന് കുപ്പി കുടിച്ചു കഴിഞ്ഞു. ഇവിടെ കുടിക്കുന്നത് രണ്ടാമത്തെ കുപ്പിയാണ്. അതുകൊണ്ട് രോഷിണിക്ക് ഒരു വെല്ലുവിളിയല്ല. രണ്ടാം സ്ഥാനം ഇപ്പം നിലനിൽക്കുന്നത് റാണിയാണ്. റാണിക്ക് ഒന്നേ മുക്കാൽ കുപ്പി വെള്ളം കുടിച്ചു കഴിഞ്ഞു. അങ്ങനെ മത്സരം അവസാനിച്ചു. അവസാന വിജയി രോഷിണി, രണ്ടാം സ്ഥാനം റാണി. അങ്ങനെ മത്സരം അവസാനിച്ചിരിക്കുകയാണ്.